കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിലൂടെ PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, ഇപ്പോൾ നമ്മൾ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ആദ്യം പഠിച്ചു തീർക്കേണ്ടത് എന്നിങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങൾ എടുത്തിട്ട് ആ ഒരു ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറയുന്നുണ്ട്, നമ്മൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ക്ലാസ്സുകളല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചെടുക്കാം, അതായത് PSCയിലെ ഒരു തുടക്കക്കാർക്ക് എങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ മെയിനായിട്ട് CPOയുടെ കാര്യമാണ് പറഞ്ഞത്, CPO വുമൺ, CPO IRB. അപ്പം ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ് സോണിലെത്താൻ സാധിക്കും. അതായത് 20 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 10 or 25 മാർക്ക് കൂടെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുന്ന ഒരു ലെവലിലെത്താൻ സാധിക്കും. ഞാൻ അത്രയും കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, അത്രയും അല്ല മേടിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് മേടിക്കാൻ പറ്റുമോ അത്രത്തോളം മേടിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പുതിയത് ലക്ഷ്യയുടെ പുതിയത് ഇറങ്ങിയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ലക്ഷ്യയുടെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം CPOയ്ക്കും വുമൺ CPOയ്ക്കും പഠിച്ചവർ ഒരു 99% ആൾക്കാരും ഉപയോഗിച്ചത് ലക്ഷ്യയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്കുകളാണ്. അപ്പോൾ അതിനകത്ത് ബലം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു മിനിമം ഒരു 18 മാർക്കെങ്കിലും എല്ലാവർക്കും നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ബുക്ക് നോക്കി പഠിച്ചവർക്ക്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മൾ 1-2 ബുക്കുകൾ മേടിച്ചിരുന്നു. ഇത് പുതുതായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ, ഇത് പുതുതായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇത്രയും ഒരു 2 ബുക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ബുക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നൽകാനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം, നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ആരുടെയാണോ ആ വ്യക്തിക്ക് ഈ വരുന്ന February 28 നമ്മൾ ഇതിലൊരു ബുക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇതുപോലെ കൂടുതൽ, അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കൂടുതൽ മെറ്റീരിയലും കാര്യങ്ങളും ഇതുപോലെ കൊടുക്കാൻ. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്, അല്ലാതെ ഇത് ഒരു കമ്പനിയുടെയോ ഒരു ബ്രാൻഡിൻ്റെയോ പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഈ ഒരു ബുക്ക് വളരെ യൂസ്ഫുള്ളാണ് എനിക്ക് ഉപയോഗിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ, അതായത് എനിക്ക് തോന്നി ഇത് നല്ലൊരു ബുക്കാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ വാങ്ങിയപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ്, CPO വുമൺ CPO IRB എന്നീ എക്സാമുകൾ എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതിന് ഏത് ബുക്ക് മേടിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏത് ബ്രാൻഡിൻ്റെ ബുക്ക് മേടിച്ചാലും കാര്യങ്ങളൊക്കെ സെയിം ആണ്, നമ്മളത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും 20 മാർക്ക് കിട്ടും. 20 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ജോലി നേടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ മാർക്ക് അല്ലെങ്കിൽ 0.33 മാർക്കിൻ്റെ വില നിങ്ങൾ അറിയും, ആ ഒരു സമയം എത്തും. നിങ്ങൾക്കൊരു എക്സാം എഴുതിയാൽ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 20 മാർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമേ ചോദ്യം ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നമ്മുടെ ചാനലിൽ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. ബാക്കിയുള്ള GK കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഒത്തിരി ചാനലുകളുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ മിക്ക ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഒന്നും പഠിപ്പിക്കുന്നില്ല. അത് കൂടുതലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇത് നമ്മൾ സ്വയം ഇരുന്ന് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങുക, അത് നോക്കി വ്യക്തമായിട്ട് പഠിക്കുക, ഒരു പോയിൻ്റ് പോലും വിടാതെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 18 മാർക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് മേടിച്ച ഞാൻ രണ്ട് ബുക്ക് മേടിച്ചു, അതിലൊന്നാണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക. ഇത് ഉപകാരപ്പെട്ട, അതായത് അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടട്ടെ. അപ്പോൾ തുടർന്നും PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ, ബൈ ബൈ.